എന്തൊരു കഷ്ടാന്ന് നോക്കിക്കേ, ഞാൻ എത്ര നന്നായിട്ട് ചെയ്തതാ. ഞങ്ങളോട് പരിഭവിച്ചിട്ട് എന്താ കാര്യം? നിന്റെ അച്ഛനല്ലേ എല്ലാത്തിനും കാരണം. അളിയൻ ഇത് വല്ല കാര്യമുണ്ടോ? കണ്ട അടുക്കളക്കാരികളുടെ മകളുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ നാണക്കേട്. അല്ലാതെ എന്ത് പറയാ? അച്ഛൻ പാവ, എനിക്കറിയാം. നല്ല പാവം. എന്നിട്ടാണോ സ്വന്തം മകളെ പോലെ അവളെയും ചേർത്ത് പിടിച്ച് പാട്ട് പാടിയത്? എന്റെ മുത്തശ്ശി, ആ മണിക്കുട്ടി ഉണ്ടല്ലോ, അവൾ ആരാ മോളെന്നറിയാവോ? അച്ഛൻ പാവോ, അവൾ ഓരോ കള്ളത്തരം പറഞ്ഞ അച്ഛനെ സോപ്പിടുന്നതാ. കുറച്ച് കരഞ്ഞും കൂടെ കാണിച്ചു. ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് തരാവോ സാറേം ചോദിച്ചു. അത് ശരിയാ, കാഞ്ഞ വിത്താവള്. അതേനെ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്റെ അച്ഛന്റെ മനസ്സലി. കറക്റ്റാ, അങ്ങനെ സോപ്പിട്ടും കണ്ണീര് കാണിച്ചുവാണല്ലോ സ്കൂളിൽ പോയതും ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതും ഒക്കെ. ആരാ കൃഷ്ണയുടെ മനസ്സ് മാറ്റിയെടുത്തെന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കാം. എന്റെ പൊന്നു ഭരത് മാമ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്. അവൾ ഇവിടുന്ന് തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരരുത്. അതെ, ഹായ് അമ്മേ, അത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഞാൻ പോയി കണ്ടോട്ടെ? പോയിക്കോ. പക്ഷെ ഒരു കാര്യം, അതിനകത്ത് ഇറങ്ങാനൊന്നും പോയേക്കരുത്. ഞാൻ പോയി കണ്ടോട്ടെ അമ്മേ, പ്ലീസ്. വെള്ളത്തിലേക്കൊന്നും പോയി ഇറങ്ങിയേക്കരുത്. കരയിൽ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നോണം മോളെ. ഇത് അവളല്ലേ? അതെ, അവള് തന്നെയാ.